Hello friends, in the online class ella kuttigalum kandittundavum nu vicharikkunnu roopangal cherumbol enna naalamathe unit aanu ganithathil ippol eduthondirikkunnathu. Innu online class le teacher vruthangale kurichana pratheegamayittu parnathu. Kaiyna classil trigonangale kurichana parnittullathu. Vruttham, chaduram, trigonam ee moonu roopangale kurichana ee unitil ningale manasilakki tharunnathu. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വേണ്ടത് വൃത്തങ്ങൾ കണ്ടാൽ തിരിച്ചറിയുക, അതായത് വൃത്തം ചതുരം ത്രികോണം കണ്ടാൽ തിരിച്ചറിയുക. നമ്മുടെ ചുറ്റുപാടുമുള്ള വൃത്തം ചതുരം ത്രികോണത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ അതേപോലെ തന്നെ വൃത്തം ചതുരം ത്രികോണം ഇവ മൂന്നും ചേർത്തും അല്ലെങ്കിൽ ഓരോന്നും വേറെ വേറെയും ഒക്കെ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കാനും ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യൂണിറ്റിലെ പേജ് നമ്പർ, ഇന്നത്തെ ക്ലാസ്സിലെ പേജ് നമ്പർ 50 ഒരു ചിത്രം ടീച്ചർ പരിചയപ്പെടുത്തിയിരുന്നു. ചേർത്ത് വയ്ക്കാം, രൂപങ്ങൾ ചേർത്ത് വെച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കിയാലോ. ഗണിത ലാബിൽ നിന്നും അനുയോജ്യമായ രൂപങ്ങൾ എടുത്ത് താഴെ കൊടുത്ത ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രൂപങ്ങൾ ഗണിത ലാബിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എത്ര ചതുരം, എത്ര വൃത്തം, എത്ര ത്രികോണം ആണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് നോക്കാം. ഈ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 6 ചതുരങ്ങൾ വേണം. അതേപോലെ തന്നെ വൃത്തങ്ങൾ 3, ത്രികോണങ്ങൾ 2. മനസ്സിലായോ? അപ്പോൾ ഈ രൂപം എണ്ണി നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ചിത്രം നോക്കുക. ഒരു പക്ഷിയുടെ കണ്ടോ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? വൃത്തങ്ങളും ത്രികോണങ്ങളുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ചതുരം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എത്ര വൃത്തങ്ങളുണ്ട് എന്ന് നോക്കാം. വൃത്തങ്ങൾ 5, ത്രികോണങ്ങൾ 5. ഇങ്ങനെ എണ്ണി എഴുതുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എണ്ണി എഴുതാൻ പഠിക്കണം. ഓക്കെ, അതാണ് 50 പേജിലുള്ളത്. 51 പേജിലെ ചിത്രം നോക്കൂ. എത്ര ചതുരങ്ങൾ, എത്ര ത്രികോണങ്ങൾ, എത്ര വട്ടങ്ങൾ എന്ന് എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കുക. ചതുരങ്ങൾ 12, ത്രികോണങ്ങൾ 7, വൃത്തങ്ങൾ 6. എല്ലാം നോക്കി മനസ്സിലാക്കുക. അടുത്ത പേജ് നോക്കൂ. ത്രികോണവും ചതുരവും, ചതുരങ്ങളും ത്രികോണങ്ങളും ചേർത്ത് വെച്ച് അനുവും കൂട്ടുകാരും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. എന്തൊക്കെ രൂപങ്ങളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. കണ്ടോ, ഇതുപോലെ നിങ്ങളും പല രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കണം. നമുക്കും ഇതുപോലെ വരയ്ക്കാം. വെട്ടിയെടുത്ത് ഒട്ടിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ലെങ്കിൽ നമ്മൾ വരച്ചാൽ മതി. ത്രികോണങ്ങളും ചതുരങ്ങളും വേണമല്ലോ, അവ ഗണിത ലാബിൽ നിന്നെടുക്കാം എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇപ്പോഴത് നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പം നമുക്ക് കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് നോക്കാം. കല്യാണ കത്തുകളോ ഗ്രീറ്റിംഗ് കാർഡുകളോ എന്തെങ്കിലും കട്ടിയുള്ള ചട്ട നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കുക. എന്നിട്ട് അത് യോജിപ്പിച്ച് ഇതുപോലെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കുക. കണ്ടോ, ഇനി പേജ് നമ്പർ 54 നോക്കാം. വിനുവും കൂട്ടുകാരും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. അവർ വേറെ രൂപങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഉപയോഗിച്ചത് ഏതാണ്? ത്രികോണങ്ങളും ചതുരങ്ങളും ചേർത്ത് വെച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കുകയും വരയ്ക്കുകയും ചെയ്യാം. നിറം കൊടുത്ത് ഭംഗിയാക്കൂ. അപ്പോൾ ഈ പേജ് നമ്പർ 54 എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ത്രികോണങ്ങളാണ്. കണ്ടില്ലേ, ഓരോ രൂപത്തിലും എത്ര ചിത്രം പിന്നെ ത്രികോണങ്ങളുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ച് വരയ്ക്കണം കേട്ടോ. പേജ് നമ്പർ 55 ത്രികോണങ്ങൾ ചേർത്തിട്ടാണ്, പക്ഷേ അതിൽ ചതുരങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചതുരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചേർത്ത് വെച്ചപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ശരിയായോ എന്ന് നിങ്ങൾ നോക്കണം.
പേജ് നമ്പർ 55 നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനുള്ളതാണ്. ഞാൻ ചേർത്ത് വെച്ചപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ മൂലകൾ ചേർന്ന് നിന്നിട്ടുണ്ട്, എന്നാലാണ് ഭംഗി കിട്ടുള്ളൂ. രൂപത്തിൻ്റെ വാക്കുകൾ ചേർത്ത് നേരെ വരച്ചിട്ടുണ്ട്. ചേർത്ത് വയ്ക്കുന്നതിന് ഒരു ക്രമം സ്വീകരിച്ചിട്ടുണ്ട്. ചിത്രം പൊതുവെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾ വരച്ചതൊക്കെ ഇതനുസരിച്ച് നിങ്ങൾ മാർക്ക് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ശരിയായോ എന്നൊക്കെ നോക്കി ടിക്ക് ചെയ്യുക. അത്ര ശരിയാവാത്തത് ഒന്നുകൂടി ചേർത്ത് ശരിയാക്കാൻ ശ്രമിക്കുക. ഇനി 56 പേജ് നമ്പർ 56. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ വട്ടം ആണ് പ്രത്യേകിച്ചും ടീച്ചർ എടുത്തത്. വട്ടം കൊണ്ട് ചിത്രം വരയ്ക്കാം. വരയ്ക്കാൻ വള പോരെ, അല്ലെങ്കിൽ നാണയം. വളയും നാണയവും ഒക്കെ എടുക്കാം. അതേപോലെ ടീച്ചർ ഉപയോഗിച്ചതുപോലെ പല പാത്രങ്ങളുടെയും അടപ്പ് ഉപയോഗിക്കാം. വലിയ വട്ടം വരയ്ക്കാൻ വലിയ അടപ്പും ചെറിയ വട്ടം വരയ്ക്കാൻ ചെറിയ അടപ്പും ഉപയോഗിക്കാം. ഇതേപോലെ വൃത്തങ്ങൾ ചേർത്ത് വെച്ച് പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനെ കളർ കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാവുക. ഒരു പൂ പോലെയാകും ഒന്നാമത്തെ ചിത്രം. അതേപോലെ ഈ ചിത്രങ്ങളെല്ലാം ടീച്ചർ കളർ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കളർ ചെയ്യാം. പക്ഷേ അതേപോലെ കളർ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ കളർ ചെയ്യേണ്ടത്. പിന്നെ ഒന്നിൽ അടുക്കി വെച്ചത് നോക്കൂ. നിങ്ങൾ ആദ്യം 4 വൃത്തങ്ങൾ, പിന്നെ 3 വൃത്തങ്ങൾ, പിന്നെ 2 വൃത്തങ്ങൾ, അതിന് മേലെ 1. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ചിത്രം നോക്കൂ, അതും അങ്ങനെ തന്നെ. മറ്റതൊരു പൂ പോലെ വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരു വൃത്തം വെച്ചു, അതിന് ചുറ്റുമായി ചേർത്ത് 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 എത്ര വൃത്തങ്ങൾ വെച്ചു? 6 വൃത്തങ്ങൾ കൂടി വെച്ചു. അപ്പോൾ അതൊരു പൂ പോലെയായി. അപ്പോൾ നമ്മൾ നടുവിലുള്ള വൃത്തത്തിന് പൂവിൻ്റെ ഉള്ളിലുണ്ടാവുന്നത് പോലെയുള്ള കളർ കൊടുക്കുക. ചുറ്റുപാടും ഇതളുകളായി സങ്കല്പിച്ച് ഒരേ നിറം കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല ഭംഗിയാക്കുക. ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ വട്ടങ്ങൾ കൊണ്ട് ഡോർ കർട്ടൻ ഉണ്ടാക്കി കാണിച്ചിരുന്നു അല്ലേ? നിങ്ങളും അതുപോലെ വരയ്ക്കുക. ഡോറിൽ വെച്ചതുപോലെ ഒരു ചരടുമേൽ കോർത്ത പോലെ വൃത്തങ്ങൾ അതേപോലെ ക്രമീകരിച്ച് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല നിറങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ഡോർ കർട്ടൻ ഭംഗിയാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത് ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേടേണ്ട ശേഷി വൃത്തം, ചതുരം, ത്രികോണം എന്നീ രൂപങ്ങൾ തിരിച്ചറിയലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലും നമ്മുടെ നമ്മളുണ്ടാക്കിയെടുത്തതുമായ ഈ രൂപത്തിലുള്ള വസ്തുക്കളെ മനസ്സിലാക്കലുമാണ്. ഏതൊക്കെയാണ് വൃത്താകൃതിയിലുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. വൃത്തം, ചതുരം, ത്രികോണം എന്ന് 3 കുറേ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അതൊന്നുകൂടി നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതും രസമുള്ള ഒരു യൂണിറ്റാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ടീച്ചർ ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇടണമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കേ.